ഹായ് ഫ്രണ്ട്സ്, മീഡിയ തൃശ്ശൂരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വളരെ നാളുകൾ കഴിഞ്ഞൊരു വീഡിയോ ആണ്, വളരെ മുമ്പ് ഷൂട്ട് ചെയ്തതാണ്. ചാലക്കുടി പാലത്തിൽ നിന്നും കണ്ടെയ്നർ ലോറി പുഴയിലേക്ക് പോയി എടുത്തു മാറ്റാൻ വന്ന നേരം വൈകിയ ഒരു വീഡിയോ ആണ്. ലോറി നേരം വൈകിയ പോലെ നമ്മുടെ വീഡിയോ നേരം വൈകി. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കാറ് ഇറക്കിയിട്ട് കാലിവണ്ടിയായി വരുന്ന കണ്ടെയ്നർ ലോറിയാണ് പഴയ പാലത്തിൽ നിന്നും രണ്ട് പാലങ്ങളുടെ ഇടയിലേക്ക് ഇടിച്ചിറങ്ങിയത്, കൈവരിയൊക്കെ തകർത്ത് ഇടിച്ചിറങ്ങിയത്. വലിയ ക്രെയിനുകളെ കൊണ്ടുവന്ന് പല ശ്രമങ്ങളും നടത്തിയിരുന്നു, പക്ഷെ അതെല്ലാം പരാജയപ്പെട്ടു. ഒന്ന്, വളരെയധികം കൂടിയ ട്രാഫിക്, രാത്രിയാണെങ്കിൽ പണിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പല പല സാങ്കേതിക കാരണങ്ങളും. പിന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ അറിയാലോ, ഒന്ന് മടി കൂടുതൽ, അതുപോലെ തന്നെ ഈ കണ്ടെയ്നറിൻ്റെ ഓണർമാരുടെ ഭാഗത്തുനിന്നുള്ള ഒരു നിസ്സഹകരണം, എല്ലാം കൂടി എന്തിനു പറയാം, മൊത്തത്തിൽ പണിപാടി. പക്ഷെ ഇത് മെയ് മാസത്തിലെങ്കിലും ലോറി കയറ്റിയില്ലായിരുന്നെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പാരിസ്ഥിതികമായ പല പ്രശ്നങ്ങളുണ്ടാവും. ലോറി നമ്മുടെ പുഴയുടെ സ്വാഭാവികമായ ഒഴുക്കിനെ തടസ്സം വരും. ഇത് ഈ മഴയൊക്കെ പെയ്തു തുടങ്ങി കഴിഞ്ഞാൽ പ്രളയം ചാലക്കുടി പുഴയിൽ ഒന്നല്ലോ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു തടസ്സം എന്ന് പറയുന്നത് വലിയ ലോറിയാണ്, 10-25 അടിയോളം നീളമുള്ള ലോറിയാണ്. അപ്പോൾ ഈ ലോറി കിടക്കുമ്പോൾ പുഴയുടെ സ്വാഭാവികമായ ഒഴുക്കിനെ തടസ്സം വരും. അത് പല രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും, അത് നിങ്ങൾക്കറിയാലോ. അങ്ങനെ ഇത് ഈ മെയ് മാസത്തിൽ ഇത് എടുത്തു മാറ്റി. അപ്പോൾ എടുത്തു മാറ്റിയതിന് ഗവൺമെൻറ് നമ്മൾ, ഗവൺമെൻറ് മാത്രമല്ല ഫയർഫോഴ്സ്, അതുപോലെ തന്നെ എല്ലാ ആളുകൾക്കും ഇതിന് നമ്മളുടെ നന്ദി അറിയിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി, നമുക്ക് വീണ്ടും കാണാം.